കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ രഥോത്സവം ചൊവ്വാഴ്ച വിജയദശമി നാളിൽ പുലർച്ചെ 4 മണി മുതൽ തന്നെ സരസ്വതി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കും. This news brought to you by Bindu Jewelry, Kasargod. Gold, Diamond, Birthstone, Silver, 100% BIS 916 Hallmark Gold. Mahishasura Nigraham Kanye, Tinmede Mil, Nanmede Vijaya Padaga Pareche, Durga Devi, Chovasha, Pushpalangra the Radatiler Erinalum, Kollur Mugambiga Devi Shetratil, Mahanavami Dinamaya Chovashi, Ucheke Oninane, Devi Erinaluna Navaratri Radolso Nadakuga. ചൊവ്വാഴ്ച പുലർച്ചെ നട തുറന്ന് പതിവ് പൂജകൾക്ക് ശേഷം 11:30 ചണ്ഡികായാഗം നടക്കും. തുടർന്നാണ് രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കുക. തന്ത്രി രാമചന്ദ്ര അടിക മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉത്സവ ആരംഭ ദിനമായ ഞായറാഴ്ച പ്രത്യേക പൂജകൾ നടന്നു. രാവിലെ 9 മണിക്ക് നവരാത്രി നാളുകളിലെ വിശേഷ പൂജയോടനുബന്ധിച്ചുള്ള ശതരുദ്ര പൂജ നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം വൈകിട്ട് 6:15 പ്രത്യേക വിശേഷ നവരാത്രി പൂജ നടന്നു. ആചാരത്തിന്റെ ഭാഗമായി രാത്രി 9 മണിക്ക് തന്ത്രിമാർ ക്ഷേത്രത്തിന് പുറത്തെ വീതിയിൽ മൂകാംബിക ദേവി വിഗ്രഹവുമായി വലം വച്ചു. 8:15 നടന്ന ശീവേലി ചടങ്ങുകൾക്ക് ശേഷമാണ് ദേവി വിഗ്രഹവുമായി തന്ത്രിമാർ വീതിയിലെത്തിയത്. ദുർഗാഷ്ടമി ദിനമായ തിങ്കളാഴ്ച രാവിലെ 3 മണിക്ക് നട തുറന്നു. 9 മണിക്ക് പ്രത്യേക ദുർഗാപൂജയും നടന്നു. കഴിഞ്ഞ മാസം 26 ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ 5 സമാപിക്കും. മൂകാംബിക ദേവിയുടെ മുന്നിൽ വച്ച് ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകൾ അടുത്ത ദിവസം മുതൽ എത്തി തുടങ്ങും. വിജയദശമി ദിനമായ 5 രാവിലെ വിദ്യാരംഭം നടക്കും. കോവിഡ് നിബന്ധനകളൊന്നുമില്ലാതെയാണ് ഈ വർഷം മഹാനവരാത്രി ഉത്സവം നടക്കുന്നത്. അതിനായി വലിയ ഒരുക്കങ്ങളാണ് കൊല്ലൂരിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഭക്തജനങ്ങൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് പുറമെ ദർശന സമയത്ത് തിരക്ക് ഒഴിവാക്കുന്നതിനായി പ്രത്യേകം നിരകളിലായി നിന്ന് തൊഴാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സ്നാനഘട്ടമായ സൗപർണികയിൽ കുളിക്കാനുള്ള ഭാഗങ്ങൾ സജ്ജീകരിച്ചു. ദിശാബോർഡുകളും അപകടം ഒഴിവാക്കുന്നതിനായി പ്രത്യേകം ജീവൻ രക്ഷാസേനയും തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.